പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഖാദി ബോർഡിലേക്കുള്ള LDCയുടെ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 14/10 എക്സാം വരുന്നത്, സാറ്റർഡേ ആണ് എക്സാം വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പഠനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും പഠിച്ചു തുടങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ LDCക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത വർഷം വരാൻ പോകുന്ന LDCയിലേക്ക് കൂടി പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് അടുത്ത വർഷത്തെ LDCക്ക് സിലബസ് എന്താണ്, പ്രിലിമിനറി ഉണ്ടാകുമോ, മെയിൻസ് മാത്രമാണോ. നമ്മളതൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ മെയിൻസിൻ്റെ സിലബസ് വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ നമുക്കതിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ പ്രിലിംസിൽ വരുന്നുള്ളൂ. നമ്മളെപ്പോഴും മെയിൻസിൽ തുടങ്ങുക. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ആസ് യൂഷ്വൽ ആയിട്ട് നമ്മൾ പഠനം തുടങ്ങുക എന്നുള്ളതാണ് മെയിനായിട്ട് കാര്യം. അപ്പോൾ ഞാൻ ഫസ്റ്റ് സിലബസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിനൊരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് സിലബസ് മാർക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു പേപ്പറിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടാകും, അതിൽ എഴുതിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ജനറൽ നോളജ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ് കേരള, അതിലൊക്കെ നമുക്ക് ഏകദേശം 60 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ജനറൽ സയൻസിൽ നാച്ചുറൽ സയൻസ് 10 മാർക്ക്, ഫിസിക്കൽ സയൻസ് 10 മാർക്ക്, അതുപോലെ തന്നെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ നമുക്ക് 20 മാർക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ആരും എന്തായാലും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു റാങ്ക് ഫയൽ പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓൾറെഡി പഠിച്ചു പോകുന്ന ആൾക്കാരുടെ കയ്യിൽ എല്ലാം സെറ്റായിട്ടുണ്ടാവും. ഒരു റാങ്ക് ഫയൽ മസ്റ്റായിട്ട് വേണം. അത് ഏതിൻ്റെ റാങ്ക് ഫയലായാലും ശരി, ഞാനൊരു പഴയ റാങ്ക് ഫയലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, സാധാരണ റാങ്ക് ഫയലും പ്ലസ് നമ്മൾ SCERTയുടെ ബുക്കിന്നും നോ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു റാങ്ക് ഫയൽ വെച്ച് നമ്മൾ ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യുക. പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയായിട്ട് PSCയിലെ നിയമനങ്ങൾ കാര്യങ്ങളൊക്കെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊരു ടൈം വരുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച് തുടങ്ങുക, ഇനീഷ്യലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അത് ഏത് എക്സാമിലേക്കാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ സിലബസ് വെച്ചിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ LDCക്ക് നമുക്കൊരു റാങ്ക് ഫയൽ മസ്റ്റാണ്, ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ നമ്മൾ ജസ്റ്റ് വായിച്ച് പഠിച്ച ശേഷം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, SCERTയുടെ കണ്ടൻറ്റുള്ള ബുക്കുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണുള്ളത്, ഞാനിപ്പോൾ ഒരു ഇതിനായിട്ടൊരു വേറെ ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പം ഈ ഒരു ബുക്ക് വെച്ച് പഠിച്ച് നമ്മളെ SCERTയുടെ കണ്ടൻറ്റൊക്കെ ഓൾമോസ്റ്റ് PDF ആയിട്ട് തന്നെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ജോലി സമയവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഗ്യാപ്പിൽ നോക്കിയിട്ട് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലേക്കും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഇത് വെച്ച് പഠനം തുടങ്ങിയ ശേഷം നമുക്ക് ഈ SCERTയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് വായിച്ച് നോക്കുക. PDF ആകുമ്പോൾ കണ്ടിന്യൂസ് ഫുൾ ടൈം പഠിക്കുന്ന ആൾക്കാർക്ക് PDF മൊബൈലിൽ നോക്കുമ്പോൾ ഒരു പ്രശ്നമായിരിക്കും, പക്ഷേ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് PDF ഒരു ഉപകാരമാണ്. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും നമുക്ക് ജോലിയുടെ സമയത്തുള്ള ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു PDF വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ അത് ഒരു ഉപകാരമാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഒരു റാങ്ക് ഫയൽ വേണം. റാങ്ക് ഫയലിൻ്റെ കൂടെ തന്നെ നമുക്കൊരു SCERTയുടെ ഒരു കണ്ടൻറ് കൂടി നമ്മൾ കരുതണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് സിലബസ് കൃത്യമായി നോക്കുക. കാരണം നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മളെ സമയം വേസ്റ്റാണ്, നമുക്ക് നമ്മളെ മെമ്മറി പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി വരുന്ന കണ്ടൻറ് കൃത്യമായി വായിച്ച് പഠിക്കുക. അതിന് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കേണ്ട ആൾക്കാർക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന ആളാണ്, കാരണം എനിക്കത് എന്നാലേ അത് മെമ്മറിയിൽ കറക്റ്റായിട്ട് വരുള്ളൂ. അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് ആൻസർ ചെയ്യാം. നമ്മൾ പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് നമ്മളെ തളർത്താനായിട്ടും പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ എക്സാം ക്ലിയർ ആവും, ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റില്ല, ഇൻ്റർവ്യൂവിലേക്ക് നമുക്ക് ഔട്ടായി പോകും, അങ്ങനെയുള്ള പല കാര്യങ്ങളും. ഈ ലിസ്റ്റ് വന്നാലും നമുക്ക് റാങ്ക് ലിസ്റ്റ് താഴെയായിരിക്കും, അഡ്മിഷൻ നമുക്ക് കിട്ടില്ല. നമ്മളിതൊന്നും നോക്കണ്ട, നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നമുക്ക് ജോലി തീർച്ചയായിട്ടും കിട്ടുമെന്നൊരു ആത്മവിശ്വാസത്തിൽ മുന്നേറിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എഴുതുന്നത്. നമ്മൾ 60 മാർക്കിൽ GK നമ്മൾ ഏത് പിന്നെ LD ക്ലർക്കിൻ്റെ ബന്ധപ്പെട്ട ഏത് റാങ്ക് ഫയൽ എടുത്താലും GK നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പഴയൊരു റാങ്ക് ഫയലാണ്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. ബാക്കി റിനൈസൻസ് കെയറിലൊക്കെ ഏകദേശം എല്ലാം സെയിം ആണ്, വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ബാക്കി ജനറൽ സയൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സയൻസിൽ ബാക്കിയൊക്കെ കറക്റ്റാണ്. ഇതിൽ കറണ്ട് അഫയേഴ്സും GK മാത്രം
കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ കേരളത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ കേരളത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു PSC വജ്ര ജൂബിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട്. അപ്പോൾ അതിൽ കേരളത്തിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ആ ഒരു പുസ്തകത്തിലുള്ളത്. അതായത് വോളിയം 1, 2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ കേരളത്തിൻ്റെ ഒരു മാത്രമേ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു നിങ്ങളുടെ കയ്യിൽ മാപ്പ് നിർബന്ധമായിട്ടും വേണം. നമ്മൾ നമ്മളെ രാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഇന്ത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ നമ്മളെ കയ്യിൽ നമുക്ക് കിട്ടണം. കാരണം ഒരു മാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ മൊബൈലാണെന്നുണ്ടെങ്കിൽ ശരി, നമുക്ക് നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് ഒരു ബുക്കിൽ ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു A4 ഷീറ്റിൽ പ്രിൻ്റ് എടുത്ത് വെക്കുക. അപ്പോൾ അതൊരു വ്യക്തമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ കേരളം, നമ്മൾ പ്രധാനമായിട്ടും കേരളത്തിൻ്റെ തിരുവനന്തപുരം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്യാപിറ്റൽ, തലസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാനങ്ങളിലെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് വരുന്ന, സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്, ഒരു തലസ്ഥാനമാണ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പോൾ തിരുവനന്തപുരം നമ്മളെ കേരളത്തിലേക്ക് ഗാന്ധി വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് മഹാത്മാഗാന്ധിയാണ് കേരളത്തെ, അതല്ലെങ്കിൽ തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അത് മഹാത്മാഗാന്ധിജിയാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതിനുശേഷം കേരളത്തിൻ്റെ തലസ്ഥാനം ആക്കണമെന്ന് നിർദ്ദേശം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണെന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയാണ്. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയാണ് കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം ആക്കണമെന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നേറിയത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് കേരളത്തിൽ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കാര്യമാണ് നിലവിൽ വന്നത്. കേരള സംസ്ഥാനം ആക്ച്വലി നിലവിൽ വന്നത് 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക്കാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. കാരണം എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ, അതായത് ഓരോ ജില്ല തിരിച്ചുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കേരള സംസ്ഥാനം നിലയിൽ വന്നത് 1956 നവംബർ 1 വരുന്നത്. അപ്പോൾ നമ്മൾ സംസ്ഥാനം നിലയിൽ വന്ന സമയത്ത് തലസ്ഥാനം തിരുവനന്തപുരമായി പ്രഖ്യാപിച്ചു. അപ്പോൾ തിരുവനന്തപുരം സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന സമയത്ത് വേറെ ഒരു 2 സ്ഥലം കൂടി സംസ്ഥാനമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു നഗരങ്ങളാണ് എറണാകുളവും തൃശ്ശൂരും. അപ്പോൾ എറണാകുളം, തൃശ്ശൂരും, തിരുവനന്തപുരമാണ് ഉണ്ടായിരുന്നത്. അതിൽ തിരുവനന്തപുരത്തെയാണ് നമ്മൾ ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്തത്. പിന്നെ വരുന്നത് നമ്മളെ സ്റ്റേറ്റിൻ്റെ വിസ്തീർണമാണ്. വിസ്തീർണം എന്ന് പറഞ്ഞാൽ 38,863 ചതുരശ്ര കിലോമീറ്ററാണ് നമ്മളെ സ്റ്റേറ്റിൻ്റെ വിസ്തീർണം എന്ന് വരുന്നത്. 14 ജില്ലകളാണ്, ജില്ലാ പഞ്ചായത്തുകൾ 14, ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് 1956 നമ്മളെ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എന്നൊരു കോമൺ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 5 ജില്ലകളാണ് നമ്മളെ 1956 നവംബറിൽ കേരളം രൂപീകൃതമായ സമയത്ത് ഉണ്ടായിരുന്ന ജില്ലകൾ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാറാണ്. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാറാണ്. ആ ഒരു മലബാർ എന്ന് പറയുമ്പോൾ നമ്മൾ പാലക്കാട് മുതൽ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, അതൊക്കെ എന്താണ് ഒരു മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 5 ജില്ലയാണ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സാക്ഷരതയിൽ 1 സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. അത് എത്രയാണെന്ന് ചോദിച്ചാൽ 93.91% വരുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ജില്ല നമ്മുടെ പാലക്കാടാണ്. ചെറിയ ജില്ല ആലപ്പുഴയാണ് ഏറ്റവും ചെറുതായിട്ട് വരുന്ന ജില്ല വരുന്നത്. അതുപോലെ തന്നെ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം, കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. അങ്ങനെ പ്രധാനപ്പെട്ട കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നൊന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് പഠിക്കാനുള്ള ഒരു ടൈം കിട്ടി. വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറേ പരിമിതികളുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ കാര്യങ്ങളും വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊരു പാഷൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു പോവുകയാണ്. അപ്പോൾ പഠിക്കാൻ തുടങ്ങാത്തവർ നിർബന്ധമായിട്ട് പഠിച്ചു തുടങ്ങുക, കാരണം നല്ലൊരു അവസരമാണ്.
എല്ലാവർക്കും പഠിച്ചു തുടങ്ങാനുള്ള നല്ലൊരു അവസരമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ഒരു പുതിയൊരു കണ്ടന്റുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.